2020-21 വർഷത്തെ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരം എരമംകുട്ടൂർ പഞ്ചായത്തിന്. ഫെബ്രുവരി 19 20 തീയതികളിൽ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന സംസ്ഥാന ജൈവ വൈവിധ്യ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാര വിതരണം നടത്തും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരം എരമംകുട്ടൂർ പഞ്ചായത്തിനും കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിനും ലഭിച്ചു. എരമംകുട്ടൂർ പഞ്ചായത്ത് 2019-20 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ പച്ചത്തുരുത്ത് പദ്ധതിയോട് യോജിച്ച് തൊഴിലുറപ്പ് പദ്ധതി കൂടി സംയോജിപ്പിച്ചുകൊണ്ട് മിയാവാക്കി മാതൃകയിൽ എരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വാഭാവിക വനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 20 സെന്റ് ഭൂമിയിൽ 400 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചു പോരുന്നുണ്ട്. കൂടാതെ നക്ഷത്രവനം എന്ന പേരിൽ ജന്മനക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട മരങ്ങൾ കൂടി നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നു. വെള്ളോറ ചുഴലി അമ്പലം പരിസരത്ത് ദേവഹരിതം ചെക്കിവനം എന്ന പേരിൽ വിവിധ തരത്തിലുള്ള ചെക്കികൾ സംരക്ഷിക്കുന്നതിനും പൂന്തോട്ടം തന്നെ നിർമ്മിക്കുന്നതിനും പഞ്ചായത്ത് മുൻകൈയെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പഞ്ചായത്തിനകത്ത് കരിപ്പാൽ SVUP സ്കൂളിൽ മാതൃകാ വനം എന്ന പേരിൽ വിവിധ വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ചു പോരുന്നു. പഞ്ചായത്തിനകത്തെ വിവിധ സ്കൂളുകളിൽ മിയാവാക്കി മാതൃകയിൽ ചെറിയ വനങ്ങൾ നട്ടുപിടിപ്പിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനും സാധിച്ചിട്ടുണ്ട്. മാതമംഗലം ചേനോത്ത് വയലിൽ സ്ഥാപിച്ചിട്ടുള്ള പുനർനവ ഔഷധ സസ്യ പാർക്ക് നാട്ടിലെ അന്യം നിന്നു പോകുന്ന വിവിധ തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും ഓരോ സസ്യത്തെയും അടുത്തറിയാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുക എന്നതുകൂടിയും ഉദ്ദേശിച്ചാണ്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ കരിപ്പാൽ ഒരു മിയാവാക്കി വനം പ്രത്യേകമായി സ്കൂളിന്റെ അധികൃതരുടെ സഹായത്തോടു കൂടി അവിടെ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എരമത്തപ്പൻ ക്ഷേത്രത്തിൽ ഉള്ള പ്രവൃത്തികൾ, അതുപോലെ ഈ വർഷം മാതമംഗലത്ത് പ്രത്യേകമായി ഔഷധ സസ്യത്തിൻ്റെ ഒരു ഉദ്യാനം നട്ട് ആരംഭിച്ചിട്ടുണ്ട്. 600 വരുന്ന ഔഷധ ചെടികൾ അവിടെ നട്ടിട്ടുണ്ട്, അത് പരിപാലിച്ച് വരികയാണ്. ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ വരുന്ന വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളെയെല്ലാം പരിഗണിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ ഇപ്പോൾ കൽപ്പണകളിൽ നികത്തി അവിടെ വൃക്ഷച്ചെടികൾ വെച്ചു പിടിപ്പിക്കേണ്ട പദ്ധതി ആസൂത്രണം ചെയ്തു വരികയാണ്. പല വൃക്ഷച്ചെടികൾ അതുപോലെ ഇപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലത്ത് വിവിധ ഇനങ്ങളിലുള്ള മാവും തൈകൾ നട്ടുപിടിപ്പിച്ച് വലിയ തോതിൽ മാങ്ങ ഉൽപ്പാദനത്തെ സംബന്ധിച്ചും ഈ വരും വർഷത്തെ പദ്ധതിയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. February 19-20 തീയതികളിൽ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന സംസ്ഥാന ജൈവ വൈവിധ്യ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാര വിതരണം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.